അതിലാദ്യത്തെ വിഷയം കേട്ട പലർ അത് വളരെ അനുഗ്രഹമായിരുന്നു, അത് ആവർത്തിച്ച് പഠിപ്പിക്കേണ്ട വിഷയമാണല്ലോ എന്ന് പലർ ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ അതേ വിഷയം മലയാളത്തിലും കവർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് കിട്ടുന്നത് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 18:23, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ 10,000 താലന്ത് എന്ന് സാധാരണ നമ്മൾ വായിക്കുമ്പോൾ, താലന്ത് എന്ന് പറഞ്ഞ ഒരു നാണയം ഇന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ വിഷമമാ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആക്ച്വലി ഒരു വ്യക്തിക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് സാധാരണ 1 ദീനാറായിരുന്നു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം ജോലി ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തെ കൂലിക്ക് ഒരു വ്യക്തിക്ക് കിട്ടുന്നതിന്റെ 6 കോടി ടൈംസ് ആണ് ഇവൻ ലോൺ എടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി 6 കോടി ദിവസങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശമ്പളം എന്തായിരിക്കും? അതിന്റെ ഈക്വൽ ആണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്കൊക്കെ ഇൻകം ഉള്ളവരും അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നവരും അങ്ങനെയുള്ള ആളുകൾ, അവർക്കൊരു ദിവസം കിട്ടിയിരുന്ന സാലറിയെ 6 കോടിയുമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. 6 കോടി എങ്ങനെ വന്നെന്നുള്ളത് ഞാൻ പിന്നെ ഓർപ്പിക്കുന്നതായിരിക്കും. ഒരു കാര്യം ക്ലിയർ ആണ്, ഒരു വ്യക്തി സാധാരണ തനിക്ക് 1 വർഷം ലഭിക്കുന്ന ശമ്പളത്തിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ കടമെടുത്തു കഴിഞ്ഞാൽ തനിക്കത് വീട്ടാൻ വിഷമമാണെന്നാണ് കണക്ക്. ഇത് ഒരു ദിവസത്തിന്റെ 6 കോടി ടൈംസ് ആണ് ഇവൻ കടമെടുത്തിരിക്കുന്നത്. യജമാനൻ കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവഴുത്തിൽ നിന്ന് ഓർത്തിയ ഒരു കാര്യമാണ്, വിശ്വാസികളായ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ജീവിതത്തിലും ചില കാര്യങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ജീവിതം കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത് അതിൻ്റെ ഒരു പിക്ചറാണ്. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. എല്ലാം വിറ്റ് കഴിഞ്ഞാല് ഈ 6 കോടിയുടെ 1% പോലും ലഭിക്കത്തില്ല. എന്നാൽ കടമെടുത്തവൻ വീട്ടണം, വീട്ടിയില്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണെന്നുള്ളത് അത് മനുഷ്യൻ എന്ന് തൊട്ട് ഈ ഭൂമിയിലുണ്ട് അന്ന് തൊട്ടുള്ള ഒരു ശാശ്വത നിയമമാണ്. ഇത് ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും 1 പ്രാവശ്യം മരിക്കുകയും പിന്നെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതിനെ ഓർപ്പിക്കുന്നു. കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി ദൈവം മുൻപാകെ നാം നിൽക്കുമ്പോൾ നമ്മിൽ ആർക്കും ആ നമുക്ക് നമ്മുടെ കടം തീർപ്പാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ആ കടം നമുക്ക് വേണ്ടി വീട്ടിയത്. ഈ ദാസൻ ഞാൻ വീട്ടാമെന്ന് പറഞ്ഞെങ്കിൽ അവന് വീട്ടാൻ സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി യജമാനൻ ആ കടം ക്ഷമിച്ചത്. വിശ്വാസികളായ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് നമ്മുടെ കഴിവും കൊണ്ട് 1 കാലത്തും നിത്യത വരെ വീട്ടാൻ സാധിക്കാത്ത ഒരു കടം ദൈവം എഴുതി തള്ളി കടമില്ലാത്തവരാക്കി തീർത്തതിന്റെ അത് ഒരു ഒരു പിക്ചറാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച് യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. 26, അവന് തന്ന് കൊടുത്തു തീർക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ പാപം അതിന്റെ ആ ശമ്പളം നമുക്കൊരിക്കലും ആ കടം കൊടുത്തു വീട്ടാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നെ അത് എഴുതി തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ആ ദാസന്റെ യജമാനൻ, 27-ാം വാക്യം, അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു, വിട്ടു കടം എഴുതി തള്ളി.
നമ്മുടെയൊക്കെ ഒരു വിശ്വാസികളായ നമ്മുടെ ഒരു പിക്ചറാണത്. നാം ഓർക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തിയും കൊണ്ട്, നാം ഞാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരോർക്കുന്നത് അവർക്ക് അവരുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ്. അതുകൊണ്ടാണ് അതിരാവിലെ എല്ലാ മതങ്ങളിൽപ്പെട്ട വിശ്വാസികൾ അവരവരുടെ ദൈവാലയങ്ങളിലേക്ക് ഓടുന്നത്. വേർപാടുകാരും പെന്തിക്കോസ്തുകാരും അല്ലെങ്കിൽ കോൺഗ്രിഗേഷണൽ ചർച്ചസിലുള്ളവർ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാത്തത്. ബാക്കി എല്ലാ ചർച്ചസിലും അതിരാവിലെ അവരുടെ സർവീസ് തുടങ്ങുക, അതിരാവിലെ ആളുകൾ അവരുടെ ദൈവാലയങ്ങളിലേക്ക് ഓടുന്നത് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ലഭിച്ച്, അവരുടെ പാപം എങ്ങനെയെങ്കിലും അവരുടെ കർമ്മം കൊണ്ട് അതിൻ്റെ ശമ്പളം വീട്ടുക എന്നാണ് ആളുകൾ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെ മനുഷ്യന് വീട്ടാൻ സാധിക്കത്തില്ല എന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് പറയുന്നു. കോൺഗ്രിഗേഷണൽ ചർച്ചസ്, നമ്മുടെ കൂട്ടുള്ള സഭകളിൽപ്പെട്ട ആളുകൾക്ക് സുവിശേഷം വ്യക്തമായിട്ട് സഭകളിൽ പറയുന്നതിൻ്റെ കാരണം കൊണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് ആ കടം വീട്ടാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കി ദൈവം വീട്ടിയ കടം അത് അംഗീകരിച്ച് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരാണ് നമ്മൾ. അപ്പൊ ഈ ദാസനെ അവന്റെ കടം എഴുതി തള്ളിയത് നമ്മുടെ ഒരു പിക്ചറാണ്. ആ ദാസൻ, 28, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടമ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. ഈ മലയാളത്തിലെ ടാലന്റ് എന്നും വെള്ളിക്കാശ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ഇന്ന് ഈ നാണയങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കൊരു അതിൻ്റെ ഒരു എക്സാക്ട് കണക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. ആക്ച്വലി ഒരു താലന്തിൽ 6000 വെള്ളിക്കാശായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ 6000 വെള്ളിക്കാശ് ചേർന്നാണ് ഒരു താലന്താകുന്നത്. അങ്ങനെയുള്ള 10,000 താലന്താണ് യജമാനൻ ആ ആദ്യത്തെ ദാസനെ ക്ഷമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, ക്ഷമ ലഭിച്ച ദാസൻ ഇങ്ങോട്ട് വന്നപ്പം ഒരു 100 വെള്ളിക്കാശ് കടമുള്ള ഒരുത്തനെ കണ്ടു. അവന് ഒരു നിമിഷം മുൻപ് എഴുതി തള്ളപ്പെട്ട അമൗണ്ട് 6 കോടിയായിരുന്നു. 6 കോടി എഴുതി തള്ളപ്പെട്ടവൻ ഇങ്ങോട്ട് വന്നപ്പം വെറും 100 വെള്ളിക്കാശ് കടമുള്ള ഒരു കൂട്ടു സഹോദരനെ കണ്ടു. കൂട്ടു സഹോദരനെ കണ്ടപ്പം നാച്ചുറലി കടം കൊടുത്തതല്ലേ, അതുകൊണ്ട് കടം തിരിച്ചു വീട്ടണമെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയമൊന്നുമില്ല. ശരിയായിട്ട് പറഞ്ഞാൽ ഇത്രയും എഴുതി തള്ളപ്പെട്ടപ്പം കൂട്ടുദാസനെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു മര്യാദ. അതാണ് ബെറ്റർ, അതാണ് ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് ആ കടം വീട്ടാൻ പറഞ്ഞു എന്നാണ്. എന്നാൽ കടം വീട്ടാൻ പറഞ്ഞതിൻ്റെ രീതി, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. തിരുവെഴുത്ത് പറയുന്നത് ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടമ്പെട്ട ഒരു കൂട്ടു ദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു, ഒന്നിച്ച് ഒരേ യജമാനനെ സെർവ് ചെയ്യുന്ന രണ്ട് ദാസന്മാര്, അവര് ബേസിക്കലി സഹപ്രവർത്തകരാണ്, അവര് ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര ഇടപെടുമ്പോൾ അതിന് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. സാധാരണ കാണുമ്പോൾ കേഴ്സിയോടെ, ഓ ഇന്ന ആളല്ലേ, കുറച്ച് കടമുണ്ടല്ലോ, അത് വീട്ടാൻ പ്ലാൻ വല്ലതും ഉണ്ടോ, ഈവൻ ക്ഷമിക്കാൻ പ്ലാൻ ആണെങ്കിൽ പോലും വേണ്ടി വന്നാല് കുറച്ച് കടമുണ്ടല്ലോ എന്നാ വീട്ടുന്നതെന്ന് ചോദിക്കുമ്പം ഞാനത് എത്രയും വേഗം വീട്ടാമെന്ന് പറയുമ്പോഴാണ് ഓക്കെ വേണ്ട, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു ഒരു കേഴ്സിയോടെ ചോദിക്കുന്നതിന് പകരം തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് കടമ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു. തൊണ്ടയ്ക്ക് പിടിച്ചല്ല നമ്മൾ കുശലം പറയുന്നത്. ഒരു കുടുംബത്തിലുള്ള ആളുകൾ പരസ്പരം ഏത് വിഷയം സംസാരിച്ചാലും അതിന് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. ആ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് നേരെ ചെന്ന് തൊണ്ടയ്ക്ക് പിടിക്കുകയല്ല ചെയ്യുന്നത്, ഹായ് ഹലോ ചെയ്തിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് കടമുണ്ടല്ലോ എന്നാണ് പറയേണ്ടത്. അതിനുവരെ തൊണ്ടയ്ക്ക് പിടിച്ചു. എന്നാൽ കർത്താവ് ഇവിടെ മുന്നോട്ട് പറയുന്നത് തൊണ്ടയ്ക്ക് പിടിക്കുക മാത്രമല്ല ഞെക്കി എന്നാണ്. അത്
ഒറിജിനൽ ലാംഗ്വേജിൽ നമ്മൾ അത് വായിക്കുമ്പോൾ അവനങ്ങ് ശ്വാസം മുട്ടുന്ന രീതിയിൽ അവനെ ഞെക്കി ഞെരിച്ചെന്നാണ്. നിന്റെ കടം തീർക്ക എന്ന് പറഞ്ഞു. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ഒരു വ്യക്തിയിൽ നിന്ന്, ഈവൻ ഒരു ലോക മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടത്തെ ലംഘിച്ചാണ് അവൻ അവന്റെ കൂട്ടുദാസനോട് ഇടപെട്ടത്. ഒരു വിശ്വാസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി അതിനേക്കാളൊക്കെ ഹയർ ലെവൽ, വളരെ ഉന്നത നിലവാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇവർ രണ്ടുപേരും ഒരേ യജമാനന്റെ ദാസന്മാരായിരുന്നു. ദാസൻ എന്നുള്ളത് കേട്ടാലും അത് വ്യക്തമാകത്തില്ല, ആക്ച്വലി അടിമകളായിരുന്നു. അതാണ് കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ. ക്ഷമ ലഭിച്ച ഒരു അടിമ, 6 കോടി നാണയം ക്ഷമ ലഭിച്ച ഒരു അടിമ 100 നാണയം കടം കൊടുത്ത ഒരു ദാസനോട് ആ പരസ്പരം ഇടപെടേണ്ട ആ പെരുമാറ്റച്ചട്ടം മറന്ന്, ആചാരമര്യാദയൊക്കെ മറന്ന് അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് അവനെ ഞെരിക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. അവന്റെ കൂട്ടുദാസൻ 29-ാം വാക്യം, അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ കൂട്ടുദാസൻ എന്ന് പറഞ്ഞാൽ ആകെ 100 നാണയമാണ് ലോൺ ഉണ്ടായിരുന്നത്. 100 നാണയം എന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ കൂലിയാണ്. 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 14 ആഴ്ചകളുടെ കൂലി. 14 ആഴ്ച ജോലി ചെയ്ത കൂലി ഈവൻ ഒരു അടിമയ്ക്ക് വേണമെങ്കിൽ, അടിമ ശ്രമിച്ചാൽ അവന് വീട്ടാൻ സാധിക്കും. അതുകൊണ്ട് എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവൻ അപേക്ഷിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ആ കൂട്ടുദാസന് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് സിൻസിയർ ആയിട്ട് അവൻ പറഞ്ഞു, ഞാൻ അത് തന്നു തീർക്കാമെന്ന്. രണ്ടും തമ്മിലുള്ള അന്തരം നമ്മളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 6 കോടി ക്ഷമ ലഭിച്ചവൻ, അല്ലെ എഴുതി തള്ളപ്പെട്ടവൻ, അത് കൊടുത്തു തീർക്കാമെന്ന് യജമാനനോട് പറഞ്ഞപ്പോൾ ഒരിക്കലും അവന് കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത ഒരു അമൗണ്ട് ആയിരുന്നു അത്. കൊടുത്തു തീർക്കാമെന്ന് അവൻ യജമാനോട് പറഞ്ഞെങ്കിലും യജമാനൻ അറിയാമായിരുന്നു കൊടുത്തു തീർക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യജമാനൻ അത് എഴുതി തള്ളിയത്. അവന്റെ കൂട്ടുദാസൻ, കൂട്ട് അടിമ, ഞാൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവന് കൊടുത്തു തീർക്കാവുന്ന ഒരു അമൗണ്ട് ആയിരുന്നു. അവൻ കൊടുത്തു തീർക്കും, കൊടുത്തു തീർത്തേനെ. എന്നാൽ 6 കോടി എഴുതി തള്ളപ്പെട്ട ആ അടിമ എന്ത് ചെയ്തു? 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്, ആരെങ്കിലും ഒരാള് കടം വാങ്ങിച്ച് സമയത്തിനുള്ളിൽ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെ പോലും ജയിലിൽ ഇടിപ്പിക്കാമായിരുന്നു. അത് അന്നത്തെ ഒരു നാട്ടു നടപ്പായിരുന്നു. അന്നത്തെ നിയമത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. സോ നിയമത്തിന് വിരുദ്ധമായിട്ട്, നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ 6 കോടി വീട്ടുന്നത് വരെ അവനെ ജയിലിലിടുന്ന എന്നാണ് യജമാനൻ കൽപ്പിച്ചത്, ആ നിയമത്തെ മറികടന്ന് യജമാനൻ അവന് ക്ഷമ നൽകി, അവന്റെ കടം എഴുതി തള്ളി. എന്നാൽ അവന് കടം വീട്ടാൻ കഴിവുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനെ, കൂട്ട് അടിമയെ, അവൻ അന്നത്തെ നിയമം ഉപയോഗിച്ച് ജയിലിടിപ്പിച്ചു. ആൻഡ് അതിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഉടനെ ചെന്ന്, എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. വിശ്വാസികളായ നാം എങ്ങനെ ഈ ലോകത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല ഒരു ഉദാഹരണമാണ് ഇത്. കർത്താവ് ഈ ഉപമ പറഞ്ഞതിന്, അല്ലെ ഈ സ്റ്റോറി പറഞ്ഞതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതേ അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. മത്തായി 18:15, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീ അവന് മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക, അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. ആക്ച്വലി മത്തായി 18 കംപ്ലീറ്റ് അധ്യായം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകളായ എല്ലാവരും അവരുടെ ജീവിതത്തിൽ
അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്നും കൂടുള്ള ആളുകളെ എന്നും നേടുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം എന്നാണ് കർത്താവ് ഈ അധ്യായം കംപ്ലീറ്റ് മത്തായി 18 കംപ്ലീറ്റിന്റെ ഒറ്റയൊരു ലെസനാണ്. നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെ അവരെ വിടുവിക്കാനും അവരെ അവരുടെ എല്ലാ രീതിയിലുള്ള തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാനും യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സഹോദരൻ നിന്നോട് പേടിച്ചാൽ നീ ഇന്നതുപോലെ ചെയ്യണം, അവനെ നേടുക, അതാണ് നിന്റെ ലക്ഷ്യം. അപ്പം കർത്താവ് എന്ത് പറഞ്ഞാലും ഒരു പെട്ടെന്ന് എടുത്തു ചാടി ഒരു ചോദ്യം ചോദിക്കുന്ന ശിഷ്യനാണല്ലോ ആയിരുന്നല്ലോ പത്രോസ്. 21-ാം അധ്യായത്തില് പത്രോസ് ഒരു ഹൈപ്പോതാറ്റിക്കൽ, ഒരു സാങ്കല്പിക ചോദ്യം കൊണ്ട് കർത്താവിന്റെ അടുത്ത് വരുന്നു. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. സി, നമുക്ക് തന്നെ അറിയാം, ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്ത് ക്ഷമ ചോദിച്ചു, 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്ഷമിക്കുന്ന ആള് മുഷിയും. അപ്പൊ പത്രോസ് നോക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാകും എന്നായിരിക്കും കർത്താവ്. ഞാൻ ഏതായാലും ഒരു വലിയൊരു സംഖ്യ അങ്ങോട്ട് പറയാം, കർത്താവേ ഞാൻ എത്ര വട്ടാണെങ്കിൽ ക്ഷമിക്കണം? 7 വട്ടം മതി എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് 22-ാമത്തെ വാക്യമാണ്. 22-ൽ നമ്മൾ 7-ന്റെ 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് 23-ാം വട്ടാണ് കർത്താവ് ഈ സ്റ്റോറി പറയുന്നത്. സോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസി തന്റെ സഹവിശ്വാസികളെ ക്ഷമിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുക, അത് ആ നമ്മുടെ എല്ലാം വിളിയാണ്, നമ്മുടെ കോൾ ആണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതിനാണ് കർത്താവ് ഇത്രയും വലിയ വിരോധാഭാസമുള്ള ഒരു സ്റ്റോറി പറഞ്ഞത്. ഒരുത്തന് 6 കോടി നാണയങ്ങൾ കടം വരുന്നു, ഒരുത്തന് 100 മാത്രമേ കടമുള്ളായിരുന്നു. 6 കോടി വീട്ടാൻ സാധിക്കാത്ത അമൗണ്ട് മോചിക്കപ്പെട്ട, അല്ലെ മോചിച്ചു കിട്ടി, ക്ഷമിക്ക എഴുതി തള്ളപ്പെട്ടെങ്കിലും ഒരു 100-നെ ക്ഷമിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു, ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന് മാത്രമല്ല, കൂടുള്ള അടിമയെ പിടിച്ച് ജയിലിലിട്ടതായിട്ട് കാണുന്നു. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നാം പറയുന്നത് മാത്രമല്ല, നാം പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഫാക്ട് നാം പ്രവർത്തിക്കുന്നത് നാം പറയുന്നതിന് അനുസരിച്ചാണോ എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളും ശ്രദ്ധിക്കുന്നുണ്ട്. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഒരു വിശ്വാസി പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ല, അല്ലെ തനിക്ക് ലഭിച്ചതുപോലെ താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ കൂട്ടുദാസന്മാർ, നമ്മുടെ സഹപ്രവർത്തകന്മാർ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു വിശ്വാസികൾ എന്ന് മാത്രമല്ല അവിശ്വാസികളും വളരെ അതിനെക്കുറിച്ച് വിഷമിക്കും, അവർക്ക് വളരെ വിഷമം തോന്നും. ഈ സംഭവിച്ചതിനെ അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെ ഈ യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് പറഞ്ഞ പല ഉപമകളിൽ ദുഷ്ടദാസനെ എന്ന് ആ പദപ്രയോഗം ഉപയോഗിച്ചായിട്ട് നാം കാണുന്നുണ്ട്. താലന്തുകളുടെ ഉപമയിൽ, റാത്തലിന്റെ ഉപമയിൽ, അതുപോലെ ഇവിടെ കർത്താവ് ദാസന്മാരിൽ നിന്ന്, അല്ലെ അടിമകളിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിൽ അവർ പ്രവർത്തിച്ചില്ലെങ്കിൽ കർത്താവ് അവരെ സംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ദുഷ്ടദാസനെ. ഇവിടെ മറക്കാൻ പാടില്ലാത്ത കാര്യം, ഈ അടിമകൾ നമ്മളെ കാണിക്കുന്നു, യജമാനൻ, ഈ ഉപമകളിലുള്ള യജമാനൻ കർത്താവിനെ കാണിക്കുന്നു.
കർത്താവ് തൻ്റെ മക്കളെ പോലും ദുഷ്ടദാസനെ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം വിശ്വാസികളായ നാം നമുക്ക് ലഭിച്ചതിൻ്റെ അനുപാതത്തിൽ മറ്റുള്ളവരോട് ഇടപെടണം, അതിനനുസരിച്ച് ജീവിതവും വിശുദ്ധിയും കാണപ്പെടണം എന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. അത് ഇല്ലാതെ വരുമ്പോൾ തൻ്റെ മക്കളെ പോലും കർത്താവ് ദുഷ്ടദാസനെ എന്ന് പറയുന്നുണ്ട്. ഇത് ഈ സ്റ്റോറിയിൽ മാത്രമല്ല ദുഷ്ടദാസനെ എന്നുള്ളത് ആ പദപ്രയോഗം വന്നത് എന്ന് ഞാൻ എടുത്തോർപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 3 എബ്രായലേഖനം 6 ഒക്കെ ഓർപ്പിക്കുന്നത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ ദൈവം പരിശോധിക്കുമെന്നും അഗ്നിയിൽ കൂടെ കടത്തിവിടുമെന്നും ആ അഗ്നിയിൽ കൂടെ കടത്തി വിടുമ്പോൾ നാം ചെയ്ത പല കാര്യങ്ങൾ അത് തീപിടിച്ച് വെന്ത് ചാമ്പലായി പോകും എന്ന് ഓർപ്പിക്കുന്നു. ദൈവവചന ആദ്യാന്ത ഓർപ്പിക്കുന്നത് വിശ്വാസികളായ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നാം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യണം എന്ന് മാത്രമല്ല, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടി വരും. രക്ഷയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ അതിൻ്റെ റിസൾട്ട് നാം അനുഭവിക്കേണ്ടി വരും. യജമാൻ അവനെ വിളിച്ച് ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞതിൻ്റെ ആ സമ്മറി ഇതാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ തന്നെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നു. കമ്പാഷൻ, ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തന്നെ കരുണയിലാണ് എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. ആക്ച്വലി ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്മറി നമുക്ക് യോഹന്നാൻ 3:16 കാണാൻ സാധിക്കും. ദൈവ ലോകത്തെ സ്നേഹിച്ചു, സ്നേഹിച്ചതിൻ്റെ കാരണം കൊണ്ട് തൻ്റെ മകനെ, ഏകജാത പുത്രനെ ഈ ലോകത്തിൽ അയച്ചു, നമുക്ക് നിത്യജീവൻ നൽകി. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു കാര്യമാണ് പാപക്ഷമ. ദൈവം നമ്മോട് കരുണ കാണിച്ചു, ആ കരുണ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കെല്ലാം അറിയാമല്ലോ ഇന്ത്യയിൽ വലിയ കമ്പനീസ് ധാരാളമുണ്ട്. അംബാനീസിനെ കുറിച്ച് നമുക്കറിയാം. അതിലെ ടാറ്റ കമ്പനീസിനെ കുറിച്ച് ഒന്നിലധികം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു എൻവയർമെൻറ്റ്, ആ ഓഫീസിൽ കയറിയാൽ തന്നെ ഇത് ടാറ്റയുടെ ഓഫീസാണെന്ന് മനസ്സിലാകും. അത്ര എഫിഷ്യൻസി, അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ഉദാഹരണമാണ്. നമ്മെ കാണുമ്പോൾ നാം ദൈവമക്കളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി തിരുവെഴുത്ത് പല കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അതിലൊന്ന്, നമുക്ക് കരുണ ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ നാമും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. വേർപാടുകാരായ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട്, തുടങ്ങിയ സമയത്ത് ബ്രദറൻ എന്ന് നമ്മളെ ആളുകൾ വിളിച്ചെങ്കിലും സഹോദര പ്രീതിക്ക് വേണ്ടി അറിയപ്പെടുന്ന ഒരു സമൂഹം അല്ല വേർപാട് സഭകൾ എന്ന് നമ്മൾ, അതൊരു നഗ്നസത്യമാണ്. വേർപാട് പ്രസ്ഥാനം തുടങ്ങി അധികം സമയമാകാതെ തന്നെ തുടങ്ങിയ ആളുകൾ, ഇന്ത്യയിൽ തുടങ്ങുന്നതിന് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ തുടങ്ങി, പ്ലിമത്തിൽ തുടങ്ങി. ആ പ്ലിമത്തിൽ ബ്രദറൻ പ്രസ്ഥാനം തുടങ്ങി അധികം താമസിക്കാതെ തുടങ്ങിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകയാണ് ചെയ്തത്. ആ മുടക്ക് ഇംഗ്ലണ്ടിലെ വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് അത് ഇന്നും തുടരുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി പോകുമ്പോൾ ഇന്നും ഇംഗ്ലണ്ടിൽ നിന്നുള്ള പല സഹോദരന്മാർ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില പേരുകളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരാളിൻ്റെ പേര് ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരന്മാരെല്ലാം ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ സഹോദരന്മാരെ സഹായിക്കുമ്പോൾ ചില കണ്ടീഷൻസ് വെക്കും. ഇന്ന 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 ആളുമായിട്ട് ബന്ധം പാടില്ല, ഇന്ന ഇന്ന, കാരണം ഇംഗ്ലണ്ടിൽ ഇവരവരെ മുടക്കിയിട്ടുള്ളതാണ്. അവര് വടക്കേ ഇന്ത്യയിലെ മറ്റൊരു ഏരിയയിൽ വരുമ്പോൾ അവർ
ഹിന്ദിക്കാരെ സഹായിക്കുമ്പോൾ കണ്ടീഷൻ ബുക്ക് ഇന്ന 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 ആളുമായിട്ട് യാതൊരു ബന്ധം പാടില്ല, ആള് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവരുമായിട്ട് ബന്ധം പാടില്ല. അതെന്താ കാരണം? ഇംഗ്ലണ്ടിൽ അവർ അങ്ങോട്ട് മുടക്കിയിട്ടുള്ളത്. അപ്പൊ ഇംഗ്ലണ്ടിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കിയവരാണ് ഇന്ത്യയിൽ വന്ന് വലിയ ദൈവവേല ചെയ്യുന്നത്. ബ്രദറൻ പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ഒരു പരിചയമാണ് പരസ്പരം ഇല്ലാതെയാക്കുക. ആ ഹാബിറ്റ് സായിപ്പുമാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ പല രീതിയിൽ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതളവിൽ ലഭിച്ചു ആ അളവിൽ കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സായിപ്പ് നമ്മളെ പഠിപ്പിച്ച ആ അളവിലല്ല നാം അങ്ങോട്ട് സഹോദരനോ സഹോദരിക്കോ അളന്നു കൊടുക്കേണ്ടത്. നാം ഇന്ന് 21st century ആദ്യത്തെ ക്വാർട്ടറിലാണ് നിൽക്കുന്നത്. വിശ്വാസികളുടെ ഇടയ്ക്ക് നാം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം വളരെയധികം തണുത്തുപോയ ഒരു അവസരമാണ്. എന്നാൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യുന്നില്ല. എൻകറേജ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രോയ്, ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ക്രമേണ നമ്മുടെ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്? സായിപ്പന്മാരുടെ ടീച്ചിങ് ഒരു പങ്ക് വരെ അതിന് ഉത്തരവാദിയാണ്. ആൻഡ് ഇന്ത്യക്കാരായ നാം സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നു പോകുന്ന ആളുകൾ സായിപ്പ് പറയുന്നതാണ് ദൈവത്തെക്കാൾ കൂടുതൽ ദൈവവചനം. ഈ രാജാവ് തിരുമേനിയോട് തന്നെ കൂറു പുലർത്തുന്നതിനേക്കാൾ കൂടുതലാണ് പ്രജയിൽപ്പെട്ട ചിലര്. അതുപോലെ തന്നെ തിരുവെഴുത്തിനേക്കാൾ കൂടുതൽ നാം പലരും പലപ്പോഴും കൂറു പുലർത്തുന്നത് തിരുവെഴുത്ത് പഠിപ്പിച്ച സായിപ്പന്മാരോടാണ്. അതിലൊരു പേര് എടുത്തു പറയേണ്ടത് ആവശ്യമാണ്, കാരണം വേർപാട് സഭയ്ക്ക് വളരെയധികം ദോഷം ചെയ്ത ഒരു വ്യക്തിയാണ്. നല്ലൊരു ബൈബിൾ ടീച്ചറായിരുന്നു JM Davis. ഇന്ന് വേർപാടുകാർ പരസ്പരം വാദപ്രതിവാദം നടത്തുന്ന പല കാര്യങ്ങളും JM Davis പഠിപ്പിച്ചാണ്, തിരുവെഴുത്ത് പഠിപ്പിച്ചതല്ല. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് വിദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ താൻ ഇവിടെ പഠിപ്പിച്ചതിനെ ഇമ്മീഡിയറ്റ്ലി ലംഘിക്കുകയാണ് ചെയ്തത്. ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഡേവിസിനെ സഭയിൽ നിന്ന് മുടക്കുകയാണ് ചെയ്തത്. സോ വിശ്വാസികളായ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സായിപ്പ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. തിരുവെഴുത്ത് എന്ത് പഠിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇന്ന് നമ്മൾ വായിച്ചതിൽ നിന്നുള്ള പ്രിൻസിപ്പിൾ, ഞാൻ നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമ, അനുകമ്പ, സ്നേഹം, ഇതിനെല്ലാം വലിയ സ്ഥാനമുണ്ട്. നമ്മളെ ഇന്ത്യയിൽ വേർപാടുകാരെന്ന് പറഞ്ഞെങ്കിലും ഇംഗ്ലണ്ടിൽ ആക്ച്വലി അവർ തമ്മിലുള്ള ആ സഹോദര സ്നേഹം കണ്ട് അവരെ ബ്രദറൻ, ബ്രദേഴ്സ് എന്നുള്ളതിൻ്റെ പഴയ ഇംഗ്ലീഷാണ് ബ്രദറൻ എന്നുള്ളത്, അവരെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. അന്ത്യോക്കിയയിൽ അവരെ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിൽ അവരെ സഹോദര പ്രീതിയുള്ളവർ, ബ്രദറൻ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ നമ്മൾ സമുദായങ്ങളിൽ നിന്ന് വേർപെട്ടതിന്റെ കാരണം കൊണ്ട് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അങ്ങനെയാണ് നമ്മളെ വേർപാടുകാരെന്ന് പറഞ്ഞത്. അങ്ങനെ വേർപാടുകാരായി മാറി. എന്നാൽ ബ്രദറൻ എന്നുള്ളത് ആ സഹോദര പ്രീതിയെ കാണിക്കുന്നു. വേർപാട് പ്രസ്ഥാനത്തിൽ, ഇന്ത്യൻ വേർപാട് പ്രസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ ആദ്യ തലമുറയിൽ ആ സഹോദര സ്നേഹം വളരെ കാണപ്പെട്ടെങ്കിലും സഹോദരനെ സ്നേഹിക്കുകയല്ല സഹോദരനെ പകയ്ക്കുകയോ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ആശയം നമ്മുടെ ഇടയ്ക്ക് ആദ്യമേ കൊണ്ടുവന്നത് സായിപ്പന്മാരാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇടയ്ക്ക് തന്നെ പലർക്ക് അത് നല്ലതായിട്ട് തോന്നി ആളുകളെ ഒതുക്കുക, ആളുകളെ ഫിക്സ് ചെയ്യുക, ആളുകളെ ഇല്ലാതെയാക്കുക. 21st century അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത ഇടയ്ക്ക് പുൽപിറ്റിലെ ഒരാള് പഠിപ്പിച്ച ഒരു കാര്യം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. പുള്ളി പറഞ്ഞു, ഒരു വ്യക്തി എത്ര ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവനെ സഭയിൽ നിന്ന് മുടക്കണം.
മുടക്കി കഴിഞ്ഞ് അവൻ യഥാസ്ഥാനപ്പെടാൻ ഒരിക്കലും ഒരവസരവും സഭ കൊടുക്കാൻ പാടില്ല. പഠിപ്പിച്ച ആള് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഭയിൽ നിന്നും മുടക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ കൂടി മറ്റൊരു സഭയിൽ പോവുകയാണ് ചെയ്തത്. നമ്മൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് വേണം മറ്റുള്ളവർക്ക് പാടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് ഹിസ്റ്റോറിക്കൽ കാരണം കൊണ്ട് നമ്മുടെ ഇടയ്ക്ക് അത് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേർപാട് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ക്ഷമയാണ്, ഫോർഗിവ്നെസ്. ഈ ഹോൾ അധ്യായം മത്തായി 18 നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് ഏത് അളവിൽ ലഭിച്ചു ആ അളവിൽ വേണം നാം മറ്റ് ആളുകൾക്ക് കൂട്ടു സഹോദരന് കൊടുക്കേണ്ടത്. ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവരോട് ദ്രോഹം ചെയ്ത ആളുകൾ കാണും, പല രീതിയിൽ ദ്രോഹം ചെയ്ത ആളുകൾ കാണും. ചില ആൺപിള്ളേർക്ക് ഞാൻ ഇന്നതാകാൻ ആഗ്രഹിച്ചു, എൻ്റെ പേരൻസ് അതാകാൻ ആഗ്രഹിച്ചില്ല, ഞാൻ ഒരിക്കലും അവരെ ക്ഷമിക്കത്തില്ല. ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഞാൻ ഇന്നതാകാൻ ആഗ്രഹിച്ചു, എൻ്റെ പേരൻസ് സമ്മതിച്ചില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. ഭാര്യമാര് പലർക്ക് ഭർത്താക്കന്മാരുടെ അഗേൻസ്റ്റ് എതിരെ കംപ്ലൈൻ്റ് ഉണ്ട്, പല ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്കെതിരെ കംപ്ലൈൻ്റ് ഉണ്ട്. എനിക്ക് അറിയാവുന്ന എത്രയോ കുടുംബങ്ങളിൽ എത്രയോ കുട്ടികൾ വന്ന് പറയും, എൻ്റെ ഡാഡി എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ മമ്മി എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ ഭാര്യ എൻ്റെ ജീവിതം നശിപ്പിച്ചു, ഞാൻ ഇന്നതാണ് ആകാൻ ആഗ്രഹിച്ചത്. ഒരു നിമിഷം നമുക്ക് യോസേപ്പിൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കാം. ആ കുടുംബത്തിലെ ഏറ്റവും നീതിമാനായ യുവാവായിരുന്നു. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു, എത്രയോ വർഷം ഞാൻ ഒരു അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നു, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അന്നത്തെ കാലത്തെ ജയിൽ ഇന്നത്തെ ജയിൽ പോലല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നോ, പിതാവ് മരിച്ചു കഴിഞ്ഞ് സഹോദരന്മാർ ചെന്ന് യോസേപ്പിന്റെ കാലേ വീണ് ക്ഷമ ചോദിച്ചപ്പോൾ യോസേപ്പ് ഒറ്റയൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചെയ്തുള്ളൂ, ഞാൻ എന്ന ദൈവത്തിന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത എന്നോട് ചെയ്ത ദ്രോഹം അത് നിങ്ങളോട് ക്ഷമിക്കാതെ നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി ഞാൻ എന്ന ദൈവമാണോ ദൈവത്തിന്റെ സ്ഥാനത്താണോ? പ്രതികാരം ദൈവത്തിൻ്റെതാണ് എന്ന് യോസേപ്പ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് യോസേപ്പ് ആ രീതിയിൽ സംസാരിച്ചത്. അല്ലെങ്കിൽ യോസേപ്പിന് ലോകപ്രകാരം പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാമായിരുന്നു, പറയാൻ എല്ലാ ന്യായവും ഉണ്ടായിരുന്നു. യോസേപ്പിന്റെ 10 സഹോദരന്മാർ യോസേപ്പിന്റെ ജീവിതത്തിലെ എത്രയോ വർഷങ്ങൾ നശിപ്പിച്ചു. നോ, യോസേപ്പ് അത് ഏത് അളവിൽ യോസേപ്പിന് ക്ഷമ ലഭിച്ചു ആ അളവിൽ യോസേപ്പ്, ഏത് അളവിൽ ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചു അതേ അളവിൽ യോസേപ്പ് അത് വീക്ഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഇവിടെ മുൻകൂട്ടി അയച്ചു. ഇന്ന് വിശ്വാസികളായ നാം നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് മടങ്ങി തിരിച്ച് നോക്കി ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമ ലഭിച്ചു, ഏതളവിലാണ് ക്ഷമ ലഭിച്ചത്, ആ അളവിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണോ? എൻ്റെ ഓൺ ലൈഫിൽ എനിക്ക് പല എക്സാമ്പിൾസ് ഇതുപോലെ എൻ്റെ ഓൺ ലൈഫിൽ പറയാനുണ്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാൻ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭാഷയാണ് ഹിന്ദി. എന്നാൽ എൻ്റെ ഹിന്ദി ടീച്ചർ വളരെ വളരെ വിക്കഡായിരുന്നു. 10 ക്ലാസ്സിൽ ഹിന്ദിയിൽ എനിക്ക് 100-ൽ 95 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ പബ്ലിക് പരീക്ഷ ആയിട്ട് പോലും ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് അവരെ പരിശോധിച്ചത്. എനിക്ക് 100-ൽ 95 100-ൽ 35 അവർ തന്നെ 33 മതി പാസ്സാകാൻ, 35 മാർക്ക് തന്നു. 11 അന്ന് 11 ക്ലാസ് ആയിരുന്നു വടക്കേ ഇന്ത്യയിൽ. 11 ക്ലാസ്സിൽ പിന്നെയും ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് എക്സാമിനേഷൻ സെന്റർ തന്നത്. 100-ൽ 100 എനിക്ക് 36 മാർക്കാണ് തന്നത്. ഞാൻ പ്രതീക്ഷിച്ച റാങ്ക് പോയി,
പ്രതീക്ഷിച്ച പല കാര്യങ്ങളിൽ പലത് എനിക്ക് നേടാൻ സാധിച്ചില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ആ സാറ് റിട്ടയർ ആയി കഴിഞ്ഞ് ഗ്വാളിയറിൽ വന്നപ്പോൾ ആരും അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അവർ വളരെ വിക്കടായ ഒരു സ്ത്രീയാണെന്നുള്ളത് മനസ്സിലാക്കി. അന്ന് അവര് അവരുടെ സ്റ്റുഡൻസിൽ ഒരു ക്രിസ്ത്യാനി സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നല്ലേ എന്ന് ഓർത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സഹായിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. യോസേഫിന്റെ അതേ അനുഭവമായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി ചെന്ന് അവരെ എല്ലാ കാര്യത്തിലും സഹായിച്ചു. ഈ ഉദാഹരണം ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയാൻ കാരണം, നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾസ് ഉണ്ടാകും. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കർത്താവ് ഏതളവിൽ നമ്മളോട് ചെയ്തു അതേ അളവിൽ നാം മറ്റുള്ളവരോട് ചെയ്യണം. അത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞു നോക്കി പരിശോധിച്ച് ക്ഷമ നൽകേണ്ട ആളുകൾക്ക് ക്ഷമ നൽകാനും ക്ഷമിക്കാനും പ്രതികാരം മാറ്റിവെക്കാനും കർത്താവ് നമ്മിൽ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.